നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങളുടെ പോർഷൻസ് കംപ്ലീറ്റ് ആയോ, എത്രത്തോളം മാർക്ക് കിട്ടും നിങ്ങൾക്ക്? 960-ൽ 500 മാർക്ക് കിട്ടുമോ, 600 കിട്ടുമോ, ഏത് കോളേജിൽ കിട്ടും, CET കിട്ടുമോ, നിങ്ങൾക്ക് എവിടെ കിട്ടും, കുസാറ്റിൽ കിട്ടുമോ, നിങ്ങൾ പഠിച്ചത് വെച്ച് എവിടെ കിട്ടാനാണ് സാധ്യത, നിങ്ങൾ വിചാരിച്ച കോളേജ് നിങ്ങൾക്ക് കിട്ടുന്ന എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കാണുന്നത്? പോട്ടെ, നിങ്ങൾ പഠിച്ചത് തന്നെ വരുമെന്ന് എത്രത്തോളം പേർക്ക് ഉറപ്പുണ്ട്? നിങ്ങൾ പഠിച്ചില്ല, ഒട്ടും പഠിച്ചിട്ടില്ല, നിങ്ങൾ ജയിക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ടോ? അതെ, നമുക്കിടയിൽ പലതരം ആളുകളുണ്ട്. എല്ലാം പഠിച്ചവരുണ്ട്, ഒന്നും പഠിക്കാത്തവരുണ്ട്, പഠിച്ചത് മറന്നു പോകുന്നവരുണ്ട്, ഒന്നും പഠിക്കാതെ പോയി എക്സാം എഴുതിയിട്ട് നല്ല മാർക്ക് വാങ്ങുന്നവരുണ്ട്. അപ്പോൾ എന്തിനാണ് ഈ വീഡിയോ? ഈ വീഡിയോ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ്. നാളത്തെ പരീക്ഷയല്ല കീം എന്ന് പറയുന്നത്. നിങ്ങൾ 2 കൊല്ലം റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ 3 കൊല്ലത്തോളം നിങ്ങൾ കഷ്ടപ്പെട്ട് മനസ്സിലാക്കിയെടുത്ത കോൺസെപ്റ്റ്സ്, അതിൻ്റെ ഒരു അവതരണം മാത്രമാണ് പരീക്ഷ. ഇനി പരീക്ഷ ഒന്നുമല്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പരീക്ഷയാണ് നിങ്ങളെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ എത്രത്തോളം നന്നായി പെർഫോം ചെയ്യുന്നു എന്നത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ അടുത്ത നിങ്ങളുടെ ജീവിതം തന്നെ എഫക്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഏത് കോളേജിൽ പോകണം, എന്ത് പഠിക്കണം, നിങ്ങൾക്ക് ഏത് ജോലി കിട്ടും, ഏത് കമ്പനി നിങ്ങളെ കൊണ്ടുപോകും എന്നെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് നാളത്തെ ഒറ്റ പരീക്ഷയാണ്. അപ്പോൾ പരീക്ഷ ഒന്നുമല്ല, ഒരു പരീക്ഷയല്ല വ്യക്തിയെ നിർണയിക്കുന്നത് എന്ന് പറഞ്ഞൊഴിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പരീക്ഷയും ഡിസൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ. നിങ്ങൾ കീമിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലൊന്ന് ആലോചിക്കുക. നിങ്ങൾ നാളത്തെ പരീക്ഷ ഒരു ചെറിയ പിഴവ് മതി നിങ്ങളുടെ മാർക്ക് 4-ൽ നിന്നും -1 വരാൻ. -1 കിട്ടിയ കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കോളേജ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവുന്നത്. ഞാൻ എൻ്റെ കാര്യം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജെയ്ക്ക് എനിക്ക് 300 റാങ്കിനാണ്, വെറും 300 റാങ്കിനാണ് NIT കാലിക്കട്ട് CS പോയത്. അപ്പോൾ ഈ എൻജിനീയറിംഗ് ഒന്നും അറിയാത്ത കൂട്ടുകാർ എന്നെ അടുത്ത് ചോദിക്കും, എടാ 300 റാങ്ക് പോയതിന് എന്തിനാണ് വിഷമിക്കുന്നത്? കാരണം ഈ 300 റാങ്ക് എന്ന് പറയുന്നത് 300 അവർക്ക്, 300. പക്ഷെ ജെയ്ഇ എഴുതിയവർക്കറിയാം 300 റാങ്ക് എന്ന് പറഞ്ഞാൽ 1-2 മാർക്കുകൾ മാത്രമാണ്. 1,000,000 കുട്ടികൾ എഴുതുമ്പോൾ 1-2 മാർക്കുകൾ മതി നിങ്ങളെ എത്രയോ റാങ്കിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഇതേ കാര്യം കീമിനും. ഓരോ ക്വസ്റ്റിനും ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. പരീക്ഷ ഹാളിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക, ഇതാണ് ആ ദിവസം, ഇതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും നാൾ, എൻ്റെ കൂട്ടുകാരാവട്ടെ, എൻ്റെ കൊമേഴ്സ് പഠിക്കുന്ന കൂട്ടുകാരാവട്ടെ, മറ്റേത് കൂട്ടുകാരാവട്ടെ, അവർ ഞായറാഴ്ചകൾ അടിച്ചു പൊളിച്ചിരുന്നു, നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല, നിങ്ങൾ പഠിക്കുകയായിരുന്നു, നിങ്ങൾ ഓരോ പ്രാക്ടീസ് ചെയ്യുന്നു ക്വസ്റ്റ്യൻസ്, അപ്പോഴൊക്കെ അവർ നിങ്ങൾ നോക്കി ചിരിച്ചിട്ടുണ്ടാവും. അവർ പറഞ്ഞിട്ടുണ്ടാവും, എന്തിനാടാ ഈ പഠിക്കുന്നത്, അവസാനം കിട്ടിയില്ലെങ്കിൽ നീ ഞങ്ങളെ കൂടെ വല്ല വേറെ കോഴ്സിനും ചേരേണ്ടി വരും. അതൊക്കെ ഓർക്കുക നിങ്ങൾ. കാരണം ഞങ്ങൾ ഈ എൻട്രൻസിന് പഠിക്കുന്ന കുട്ടികൾ കുറേ കാര്യങ്ങൾ ത്യാഗം ചെയ്യുന്നത് വേറെ കുറേ കാര്യങ്ങൾ നേടാനാണ്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ എക്സാം. അപ്പോൾ നാളത്തെ പരീക്ഷയിൽ നിങ്ങൾ എത്രത്തോളം നന്നായി പങ്കെടുക്കുന്നു എന്നതിന് കുറേ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. എക്സാമുകളിലേക്ക് കയറുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്നവരെ കണ്ട് നെർവസ് ആവേണ്ട ആവശ്യമില്ല. കാരണം അവർ നിങ്ങളെ നോക്കി നെർവസ് ആവണേ. എല്ലാവരും ഒരേപോലെയാണ് അവിടെ എത്തുന്നത്. ആരുടെ കയ്യിലും ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല, എല്ലാവർക്കും ഉത്തരങ്ങളും അറിയില്ല. അതുകൊണ്ട് ആ പേടി മാറ്റുക. എക്സാമുകളിലെത്തിയ ശേഷം നിങ്ങളുടെ ഫോക്കസ് നിങ്ങളിലായിരിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടോ അതൊക്കെ ഓക്കെ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ അവിടെ നിന്ന് ആലോചിക്കാം, എനിക്കൊരു സ്ട്രാറ്റജി ഉണ്ട്, ഞാൻ ആ സ്ട്രാറ്റജി ഫോളോ ചെയ്യും, എൻ്റെ അടുത്തുള്ളയാൾ എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല, എൻ്റെ അപ്പുറത്തിരിക്കുന്ന കുട്ടി ഒന്നും എന്നെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ആലോചിക്കുക എൻ്റെ പരീക്ഷയെക്കുറിച്ചായിരിക്കണം. എത്രത്തോളം നന്നായി എനിക്ക് എഴുതാൻ പറ്റും? ആദ്യം വരുന്ന എളുപ്പമായ ചോദ്യങ്ങൾ ചെയ്ത് പോകണം. കീം എന്ന് പറഞ്ഞാൽ സമയമാണ് ഇമ്പോർട്ടൻ്റ്, ആക്യുറസി അല്ല എന്ന് പറയുമ്പോൾ വലിച്ചു വരെ എഴുതണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെ കൊണ്ട് പറ്റും. ഒരു ക്വസ്റ്റ്യനും എടുത്തിട്ട് അതിൽ തന്ന ഇൻഫോർമേഷൻസ് എന്താണെന്ന് ആദ്യം ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെക്കുക. സ്പീഡ് തന്നിട്ടുണ്ട്, ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, അപ്പോൾ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഇക്വേഷൻ ഓർത്തെടുക്കുക? അല്ലാതെ എനിക്ക് ഈ പാഠം അറിയില്ല, ഇതിൽ എന്ത് വന്നാലും ഞാൻ ചെയ്യില്ല എന്ന് വാശി പിടിക്കരുത്. ചിലപ്പോൾ ഒരു പാഠത്തിൽ നിങ്ങൾക്ക് ആകെ അറിയാവുന്ന ഇക്വേഷനിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ, നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ ആവാം,
ചിലപ്പോൾ നിങ്ങൾ ഫുൾ പഠിച്ചൊരു പാഠത്തിൽ നിന്ന് നിങ്ങൾ വിട്ടുപോയ ഒരു ചെറിയൊരു ഇക്വേഷൻ ആയിരിക്കും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ, നാളത്തെ ഒരു ദിവസം ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എക്സാം എഴുതുക, ഒന്നിനെയും പേടിക്കരുത്. ഇനി കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടില്ല, എന്നെ ബാധിക്കുമോ എന്ന്. പിന്നെ കുറേ പേർ ചോദിച്ചു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്തിനാ ചെയ്യണേ, ആ ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ലല്ലോ. ആദ്യം പറയാനുള്ളത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നത് എന്തിനാണെന്ന് പറഞ്ഞാൽ, ഒരു ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിലെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറിയില്ല. അപ്പം നിങ്ങൾ എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത് എന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്രോച്ച് ഒന്നും ചെയ്യാത്തവരോടും ഞാൻ പറയുന്നു, നിങ്ങൾ എപ്പോഴും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. നാളെ ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ നിങ്ങൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുക. നിങ്ങൾ ആദ്യം എന്തെഴുതും ആലോചിക്കുക. ആ വരുന്ന സബ്ജക്റ്റിലെ ക്വസ്റ്റ്യൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോപ്പിക്സ് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ അവിടെ പോയിട്ട് എല്ലാം ഞാൻ ചെയ്യും എന്ന് പറയേണ്ട ആവശ്യമില്ല. മനസ്സിരുത്തി ചെയ്യുക. മാത്സ് ആവട്ടെ, ഫിസിക്സ് ആവട്ടെ, കെമിസ്ട്രി ആവട്ടെ, ഏതായാലും നിങ്ങളെ കൊണ്ട് പറ്റും. ഇനി എല്ലാം എല്ലാവർക്കും ചെയ്യാൻ പറ്റണമെന്നില്ല, ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും ടഫായിരിക്കും. കഴിഞ്ഞ വർഷത്തെ കെമിസ്ട്രി വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചാനലിൽ പോയി കാണാം. കെമിസ്ട്രി ഫിസിക്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എല്ലാവരും ഭയങ്കര പേടിച്ചായിരുന്നു. എല്ലാവരും പറഞ്ഞു, ദൈവമേ ഇത് ഭയങ്കര ഡിഫിക്കൾട്ടാണ്. കഴിഞ്ഞ കൊല്ലത്തെ വെച്ചാൽ കഴിഞ്ഞ കൊല്ലത്തെ കീം വെച്ച് നോക്കുമ്പോൾ ഈ പേപ്പർ വളരെ ഡിഫിക്കൾട്ടാണ്. പക്ഷേ അത് എല്ലാവരുടെ സംസാരിച്ച് കഴിയുമ്പോഴാണ് മനസ്സിലായത്. എക്സാം എഴുതുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ എല്ലാവരും കരുതി, ഓരോരുത്തരും കരുതി, എനിക്കറിയില്ല എനിക്കറിയില്ല. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ വിടുക. കാരണം നമുക്ക് എന്താണ്, സമയത്തിന് പിന്നോട്ട് സഞ്ചരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്കൊരു ചോദ്യം അറിയില്ലെങ്കിൽ അതവിടെ വിടുക. ചിലപ്പോൾ നിങ്ങൾ ആ ഒരു മൊമെന്റിൽ വിടണ ആ ഒരു പോയിന്റിലായിരിക്കും നിങ്ങൾക്ക് വേറെ അറിയാവുന്ന മൂന്ന് ക്വസ്റ്റ്യൻസ് കിട്ടണത്. നിങ്ങൾ ആ ഒരു അറിയാത്ത ക്വസ്റ്റ്യൻ്റെ ബാക്കിൽ പോകുമ്പോൾ നിങ്ങൾ എക്സാം ഹോളിൻ്റെ പുറത്തിറങ്ങുമ്പോഴേക്കും കാണുന്നത്, ഹോഫ് എനിക്ക് ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് അറിയായിരുന്നു, ഞാൻ എന്തുകൊണ്ട് ചെയ്തില്ല. അങ്ങനെ ഒരു റിഗ്രറ്റ് വരരുത്. എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടെന്ന് ഉറപ്പുവരുത്തുക. എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടെന്ന് ഉറപ്പുവരുത്തുക. ചിലപ്പോൾ നിങ്ങൾ ഈ എല്ലാ ക്വസ്റ്റ്യൻസും കാണുമ്പോഴായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഓ എനിക്കിതിൽ അറിയാവുന്നതുണ്ടായിരുന്നു, ഞാൻ മിസ്സായിക്ക്. അങ്ങനെ ആവാതിരിക്കുക. അപ്പം നമുക്കറിയാം, നമ്മളെല്ലാവരും പല പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്നവരും ചെറുപ്പം മുതൽ ഞങ്ങൾ പഠിച്ച രീതി വ്യത്യാസമായിരിക്കും. എല്ലാവരും എല്ലാം പഠിച്ചിരിക്കണമെന്നില്ല. ഇതൊക്കെ മറക്കുക. നമ്മൾ നാളത്തെ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് ഡിപ്പെൻഡ് ചെയ്യും നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാക്കുക, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾ ഇത്രയും നാൾ 2 കൊല്ലത്തോളം പഠിച്ചവരാണ്, ചിലർ 3 കൊല്ലത്തോളം പഠിച്ചവരാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും പഠിച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ ചോദിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ ആ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ എൻ്റെ കൂടെ ഇത്രയും വീഡിയോ കണ്ടവരാണ്. ഞങ്ങൾ എത്രത്തോളം എൻ്റെ ഓരോ കമൻസിലും വന്ന് ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് അറിയാം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് നേടണം. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റും. ഞാൻ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നമുക്കിനി കീം കഴിഞ്ഞ് കാണാം. കീം കഴിഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് ബിടെക് വീഡിയോസൊക്കെ ഇറക്കാനുള്ളതാണ് നിങ്ങളുടെ കൂടെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് പറയുന്നു. നിങ്ങൾ നന്നായിട്ട് വരും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടതിന് നന്ദി. ബൈ.